പവിത്രമായ സ്വർണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവർ ആരുണ്ട്? പവിത്രം ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു BIS 916 ഹോൾമാർക്ക് സ്വർണത്തിൽ തീർത്ത 1000 ഡിസൈനുകൾ. ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. അലൻ സ്റ്റൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, ഇടമൺ 34. കിഴക്കൻ മേഖലയിൽ ആദ്യമായി ലോകോത്തര നിലവാരമുള്ള സാനിറ്ററി വെയറിന്റെയും ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റിന്റെയും വിപുലമായ ശേഖരം. മേൽത്തരം കമ്പനികളായ സെറ വെർമോറ, സൊമാനിയ തുടങ്ങിയ കമ്പനികളുടെ ടൈലുകൾ മിതമായ വിലയിൽ. സെറ, കെറോവിറ്റ്, ജോൺസൺ, സിംബോള, ബാത്തെക്സ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ഉൽപ്പന്നങ്ങളും. നാനോ പ്രീമിയം ടൈലുകൾ മറ്റാർക്കും നൽകാനാകാത്ത കുറഞ്ഞ വിലയിൽ. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും. അലൻ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്, ഇടമൺ 34. ഫോൺ 9656570700. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിജിത് കുമാർ, പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് ബിയുടെ പാർട്ടി ഓഫീസിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. അതിക്രമം നടന്നത് തലവൂർ നടുത്തേരിയിലെ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ. ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച വിദേശമദ്യം നാട്ടുകാർ പിടികൂടി. സംഭവം കുളത്തൂപ്പുഴ ചന്ദനക്കാവിൽ. പരാതി പറയാനെത്തിയ ടിപ്പർ ലോറി ഉടമകളെ ശകാരിച്ച് MLA. മരണപ്പാച്ചിലിനെതിരെ കർശന നടപടിയെന്നും MLA മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് ബിയുടെ പാർട്ടി ഓഫീസ് സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തു. തലവൂർ നടുത്തേരിയിലുള്ള മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തത്. തലവൂർ നടുത്തേരിയിലുള്ള കേരള കോൺഗ്രസ് ബിയുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തത്. ഓഫീസിന്റെ ബോർഡുകളും പാർട്ടി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ളയുടെയും ഗണേഷ് കുമാർ MLA ഫോട്ടോ പതിച്ച ഫ്ലെക്സ് ബോർഡുകളും സമീപത്തെ സ്ഥാപിച്ചിരുന്ന ചെടിച്ചട്ടികളും ഷീറ്റുകളും അക്രമികൾ തകർത്തു. രാത്രി 11 മണിവരെ പ്രവർത്തകർ ഓഫീസിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആക്രമണം നടന്നിരിക്കുന്നത്. കുന്നിക്കോട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കേരള കോൺഗ്രസ് ബി നേതൃത്വത്തിൽ തലവൂരിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. അക്രമി സംഘത്തെ പോലീസ് പിടികൂടാൻ തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് നെടുവന്നൂർ സുനിൽ പറഞ്ഞു. രാത്രിയിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ കേരള കോൺഗ്രസ് ബിയുടെ തലവൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം അടിച്ചുവിടുകയുണ്ടായി. അതിൽ ശക്തമായി കേരള കോൺഗ്രസ് ബിയുടെ പത്തനാപുരം നിയമ കമ്മിറ്റി പ്രതിഷേധിക്കുകയാണ്. ഈ സാമൂഹ്യ വിരുദ്ധരെ അറസ്റ്റ് ചെയ്യണം എന്ന് SIയോടും മറ്റു മേലുദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും 24 മണിക്കൂറിനും പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ തീരുമാനം. അല്ല, മറ്റ് രാഷ്ട്രീയ കാരണങ്ങളൊന്നും ഇതുവരെ ഉള്ളതായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അത് സാമൂഹ്യ വിരുദ്ധരാണെന്നാണ് നമ്മൾ ഇതുവരെയുള്ള റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. ലൈവ് വാർത്ത, പത്തനാപുരം. വേനൽ കടുത്തതോടെ പുനലൂർ നഗരത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. 2 ദിവസമായി വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് മുടങ്ങിയത് നഗരവാസികളെ കൂടുതൽ ദുരിതത്തിലാക്കി. കടുത്ത വേനലിൽ കുടിവെള്ളം കിട്ടാക്കനിയായതോടെ വാട്ടർ അതോറിറ്റിയും പമ്പിംഗ് നിർത്തിവച്ച സാഹചര്യത്തിൽ നഗരവാസികൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. കുടിക്കാനും കുളിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും വെള്ളമില്ലാതെ നരയിക്കുകയാണ് ജനങ്ങൾ. വെള്ളമില്ലെന്ന കാരണം പറഞ്ഞാണ് വാട്ടർ അതോറിറ്റി പമ്പിംഗ് നിർത്തിവച്ചിരിക്കുന്നത്. 3 ദിവസമായിട്ടും പമ്പിങ്ങിനുള്ള നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തത് നാട്ടുകാർക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് മഴ ലഭിച്ചതിനാൽ കല്ലടയാറ്റിൽ ജലനിരപ്പും അല്പം ഉയർന്നിട്ടുണ്ട്. ഇതിലും ശക്തമായ വേനലിൽ വെള്ളം പമ്പ് ചെയ്തിരുന്ന വാട്ടർ അതോറിറ്റി 3 ദിവസം തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്യാതായതോടെ നരയിക്കുകയാണ് നാട്ടുകാർ. യുവജന സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. ലൈവ് വാർത്ത, പുനലൂർ. അഞ്ചൽ കുളത്തൂപ്പുഴ പാതയിൽ ഭാരതീപുരം LP സ്കൂളിന് സമീപം നിയന്ത്രണം വിട്ട ചരക്ക് ലോറി മറിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നും സിമന്റ് കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അഞ്ചൽ കുളത്തൂപ്പുഴ പാതയിൽ ഭാരതീപുരം LP സ്കൂളിന് സമീപത്തെ കൊടുംവളവിൽ ബുധനാഴ്ച രാവിലെ 5 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തമിഴ്നാട്ടിൽ നിന്നും സിമന്റ് കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. രാത്രികാലങ്ങളിൽ ചരക്ക് വാഹനങ്ങൾ ഈ പാതയിൽ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഡ്രൈവർമാരുടെ അശ്രദ്ധയും കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതുമാണ് അപകടത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. കൊടും വളവുകളുള്ള പാതയിൽ വാഹനങ്ങളുടെ അമിത വേഗതയും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അമിത വേഗതയിലെത്തുന്ന ചരക്ക് വാഹനങ്ങൾ ചെറുവാഹനങ്ങൾക്കുൾപ്പെടെ ഭീഷണിയാവുകയും ചെയ്യുന്നു. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. കാറ്റിലും മഴയിലും പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യാപക നാശം. നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ നശിക്കുകയും ചെയ്തു. കടക്കാമൺ പിറവന്തൂർ കിഴക്കേ ഭാഗം മാക്കുളം ചെന്നിലമൺ ഭാഗങ്ങളിൽ
ശക്തമായ മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ കനത്ത നാശം. 15 വീടുകൾക്ക് മുകളിൽ മരം വീണു. ഗ്രാമീണ മേഖലകളിൽ വൈദ്യുതബന്ധം ഇനിയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിലാണ് വ്യാപക നാശം വിതച്ചത്. ഇന്നലത്തെയും ഇന്നത്തെയും പ്രതിക്ഷോഭം അനുസരിച്ച് കൃഷിക്കാർക്ക് വളരെയേറെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വാഴ, റബ്ബർ ഇങ്ങനെയുള്ള സകല കൃഷിയും നശിച്ച് തരിപ്പണമായിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ കാട്ട് മൃഗങ്ങളുടെ ശല്യം, പ്രത്യേകിച്ച് ഈവൻ പകൽ സമയം പോലും കാട്ടുപന്നികൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുകയാണ്. കാട്ടുപന്നികളുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ദയവായിട്ട് ഗവൺമെൻറ് വേണ്ടുന്ന സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ മാത്രമേ ഇതിനെയൊക്കെ തുരുത്താൻ പറ്റുള്ളൂ. കടക്കാമൺ അംബേക്കർ ഗ്രാമത്തിലെ പൂവാലിക്കുഴിയിൽ ഗീത, രാജപ്പൻ വിക്രമൻ രമണി, ശ്രീജിത്ത് ബാബു, വാഴത്തോപ്പ് പാലമൂട്ടിൽ ബാബു, ചെന്നിലമൺ മംഗലത്ത് വീട്ടിൽ കോമളൻ, സതീന്ദ്രൻ, വിജയൻ, സെന്റ് മേരീസ് നഗറിൽ അനീഷ് ഭവനിൽ സാറാമ എന്നിവരുടെ വീടുകൾ ഭാഗികമായും തകർന്നു. കിഴക്കേ ഭാഗം കൈപ്പുഴത്തെക്കേതിൽ രവീന്ദ്രൻ, പഞ്ചവടിയിൽ രാജൻ, മൂലമണ്ണിൽ അലക്സാണ്ടർ, ആശാരി അഴികത്ത് അപ്പുപിള്ള, ഉദയൻപുഴയിൽ ഭാസ്കരപിള്ള, കുന്നത്ത് ബേബി, സന്തോഷ് ഭവനിൽ ശിവശങ്കരപിള്ള, മാക്കുളം ഐവേലിക്കുഴി തോമാച്ചൻ, കടക്കാമൺ പുതുപുരക്കൽ സക്കറിയ, ചെന്നിലമണ്ണിൽ നളദേവൻ, വാസുദേവൻ, വിശ്വനാഥപിള്ള, അനിരുദ്ധൻ തുടങ്ങി നിരവധി പേരുടെ കാർഷിക വിളകൾ നശിച്ചു. പിറവുന്തൂർ പഞ്ചായത്തിൽ വാഴത്തോപ്പ്, ചേകം, ചെന്നിലമൺ കിഴക്കേ ഭാഗം പ്രദേശങ്ങളിൽ പോസ്റ്റിന് മുകളിൽ മരം വീണ് വൈദ്യുതബന്ധം പൂർണ്ണമായും താറുമാറായി. ഇടിമിന്നലിൽ വൈദ്യുത ഉപകരണങ്ങൾ കത്തിനശിക്കുകയും ചെയ്തു. കൃഷിവകുപ്പും റവന്യൂ അധികൃതരും സ്ഥലം സന്ദർശിച്ചു. മുൻപുണ്ടായ വ്യാപക കൃഷിനാശത്തിലും കർഷകർക്ക് സഹായ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ആരുടേതെന്ന് കണ്ടെത്താനാകാതെ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു. പത്തനാപുരം പോലീസിന്റെ നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. ഒരു വർഷം പിന്നിട്ടിട്ടും ആ മൃതദേഹം ആരുടേതെന്ന് കണ്ടെത്താൻ പോലീസിനുമായില്ല. ആദ്യമൊക്കെ കാര്യമായ അന്വേഷണം നടത്തിയെങ്കിലും ഒടുവിൽ അത് ഫയലിൽ ഒതുങ്ങി. പത്തനാപുരത്തെ നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു കെട്ടിടത്തിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ അസ്ഥികൾ കണ്ടെത്തിയ സംഭവത്തിലാണ് ദുരൂഹത ബാക്കിയാക്കി പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചത്. സാഹചര്യ തെളിവുകളും സംഭവസ്ഥലത്ത് നിന്നും ലഭിച്ച വസ്തുക്കളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരാനാവില്ലെന്ന നിലപാടിലാണ് പോലീസ്. കഴിഞ്ഞ വർഷം മെയ് 18 പത്തനാപുരം മാർ ലാസറസ് പള്ളിയുടെ സമീപത്തെ കെട്ടിടത്തിന്റെ 5 നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ അസ്ഥികൾ കാണുന്നത്. തുടർന്ന് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ മനുഷ്യന്റെ ശരീരമാണെന്നും മെഡിക്കൽ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ പുരുഷന്റേതാണെന്നും കണ്ടെത്തിയിരുന്നു. ഇതിനിടയിൽ പത്തനാപുരം പഞ്ചായത്തിലെ വാഴപ്പാറയിൽ നിന്നും മദ്യവേസ്കനെ കാണാതാവുകയും ചെയ്തു. കെട്ടിടത്തിന് സമീപത്തു നിന്ന് ലഭിച്ച പേഴ്സും താക്കോൽ കൂട്ടവും ഇദ്ദേഹത്തിന്റെയാണോ എന്ന് സംശയവും ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ബന്ധമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തു. DNA പരിശോധനയ്ക്കായി ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ രക്തസാമ്പിൾ ശേഖരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ ഫലം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അന്വേഷണ സംഘം പരിശോധനാ ഫലം തേടിപ്പോയില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. നിലവിൽ പത്തനാപുരം പോലീസ് അന്വേഷണം പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഇതിനിടയിൽ മൃതദേഹം കത്തിച്ചത് ആഭിചാര ക്രിയകൾക്ക് വേണ്ടിയാണോ എന്ന സംശയവും ഉയർന്നിരുന്നു. കാര്യമായ അന്വേഷണം നടത്താതെ ഫയൽ ഒതുക്കിയ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34, മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ക്വാളിഫൈഡ് ടീച്ചേഴ്സ്, വെൽ എക്യുപ്ഡ് ലൈബ്രറി ആൻഡ് ലാബ്സ്, സ്മാർട്ട് ക്ലാസ്, കിഡ്സ് സെക്ഷൻ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34, മാനേജ്ഡ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമ, ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇടമൺ. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ നിറവിൽ ചലനാത്മകമാകുന്ന ക്ലാസ് മുറികൾ, അത്യാധുനിക ലൈബ്രറി, ലാബ് സൗകര്യം,
അർപ്പണബോധവും പരിചയ സമ്പന്നതയും കൈമുതലായ അധ്യാപകർ, മികച്ച നേതൃപാഠവും പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം. അറിവ് മാത്രമല്ല സ്നേഹത്തിന്റെയും അനുതാപത്തിന്റെയും കൂട്ടായ്മയുടെയും പുതിയ സൂത്രവാക്യങ്ങൾ കൂടി ഇവിടെ രചിക്കപ്പെടുന്നു. നിർമ്മിത ബുദ്ധി മനുഷ്യത്വത്തിന്റെ മുഖം മാറ്റിവരയ്ക്കുന്ന ഇന്നത്തെ ലോകത്തിന് മുന്നിൽ ഒരു കുഞ്ഞു ബദലായി മാറുകയാണ് തലമുറകളെ വാർത്തെടുത്ത ഈ വിദ്യാലയം. ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇടമൺ. ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂൾ അഞ്ചൽ. ഫിഷഗുരനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ വി കെ ജയകുമാറിന്റെയും ദേശീയ പുരസ്കാരം ലഭിച്ച ഡോക്ടർ ദീപാചന്ദ്രന്റെയും സുദൃഢമായ നേതൃത്വം 38 വർഷത്തെ വിജയ ചരിത്രത്തിന്റെ മികവ്, പ്രകൃതി സ്നേഹത്തിനും പരിസ്ഥിതി സൌഹാർദ്ദത്തിനും ഗിന്നസ് റെക്കോർഡ് നേടിയ കേരളത്തിലെ ഏക വിദ്യാലയം, പ്ലേ ക്ലാസ് മുതൽ പ്ലസ് ടു തലം വരെ മികച്ച അധ്യയനം, എയർ കണ്ടീഷൻ ക്ലാസ് മുറികൾ, 1 മുതൽ 12 ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സ്മാർട്ട് ക്ലാസുകൾ, മികച്ച പ്ലേ ക്ലാസ് റൂമുകൾ, സ്പോർട്സിനും ഗെയിംസിനും പ്രത്യേക പ്രാധാന്യം, NCC എയർവിംഗ് പരിശീലിപ്പിക്കുന്ന ഏക CBSE വിദ്യാലയം, ഹോഴ്സ് റൈഡിംഗിന് പ്രത്യേക പരിഗണന നൽകി കുട്ടികളെ പരിശീലിപ്പിക്കുന്നു, മികച്ച പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂൾ അതിന്റെ വിജയഗാഥ തുടരുന്നു. ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂൾ, അഞ്ചൽ. ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച വിദേശ മദ്യം നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കുളത്തൂപ്പുഴ ചന്ദനക്കാവ് പള്ളിക്ക് സമീപമായിരുന്നു സംഭവം. ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച 12 കുപ്പി വിദേശ മദ്യമാണ് നാട്ടുകാർ കണ്ടെത്തി കുളത്തൂപ്പുഴ പോലീസിനെ കൈമാറിയത്. കുളത്തൂപ്പുഴ ചന്ദനക്കാവ് പള്ളിക്ക് സമീപം വാഹനാപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ അനുവദിക്കാതെ തടസ്സം നിന്നതിനെ തുടർന്ന് നാട്ടുകാർ പ്രദേശവാസികളായ 2 ഓട്ടോക്കാരെ പോലീസിന് കൈമാറിയിരുന്നു. റോഡ് വക്കിൽ നിർത്തിയിട്ടിരുന്ന ഇവരുടെ ഓട്ടോറിക്ഷകളിൽ നിന്നും സാധനമെടുക്കാൻ മറ്റൊരു ഓട്ടോറിക്ഷ എത്തിയപ്പോഴാണ് നാട്ടുകാർ ഓട്ടോറിക്ഷ പരിശോധിച്ചത്. പ്ലാസ്റ്റിക് ബിഗ് ഷോപ്പറിൽ സൂക്ഷിച്ചിരുന്ന 12 കുപ്പി വിദേശ മദ്യം പരിശോധനയിൽ കണ്ടെത്തി. തുടർന്ന് നാട്ടുകാർ വീണ്ടും പോലീസിന് വിവരമറിയിക്കുകയും മദ്യക്കുപ്പികളും ഓട്ടോറിക്ഷയും കൈമാറുകയുമായിരുന്നു. ഒരു സ്കൂട്ടിയിൽ ഒരു കാർ ഇടിച്ച് ഒരു ആക്സിഡന്റ് നടന്നപ്പോൾ പിന്നെ 2 ഓട്ടോ ഡ്രൈവർമാർ വന്നിട്ട് പിന്നെ ആ ഇടി ഏറ്റ് സീരിയസ് ആയി കിടന്ന ആളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് താമസിക്കാതെ തടഞ്ഞിരുന്ന ഒരു അവസ്ഥ ഉണ്ടായി ഇവിടെ. അത് 1.5 മണിക്കൂറോളം അദ്ദേഹം സീരിയസ് ആയിട്ട് കിടന്നിട്ട് ഒരു വണ്ടിയിലും കയറ്റി വിടാൻ ഇവർ താമസിക്കാതെ വലിയ പ്രശ്നം ഉണ്ടാക്കുകയും പിന്നീട് വന്ന ഒരു വണ്ടിയിൽ ഈ പേഷ്യൻറ്റിനെ നമ്മൾ കയറ്റി വിടുകയും അതിനുശേഷം പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നിട്ട് ഈ മദ്യപിച്ച് വെള്ളം ഉണ്ടാക്കിയ ഓട്ടോ ബ്രാൻഡ് ഡ്രൈവർമാരെ അവർ കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം അവർ വന്ന വണ്ടിയിൽ 6 ലിറ്ററോളം മദ്യം, വിദേശ മദ്യം അവരുടെ വണ്ടിയിലുണ്ടായിരുന്നു. അത് കണ്ട് ഇപ്പോൾ വന്ന് പോലീസിനെ കൊണ്ട് നമ്മൾ പിടിപ്പിച്ചു. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. കലഞ്ഞൂരിലെ ഔഷധ സസ്യ പാർക്കിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. ഔഷധ സസ്യ പാർക്കിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വൻ അഴിമതി നടന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട്. സംസ്ഥാനത്തെ ആദ്യത്തെ ഔഷധ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചു. സംസ്ഥാന ഔഷധ സസ്യബോർഡും കേരള വനംവകുപ്പും ചേർന്നുള്ള കൂട്ടുസംരംഭത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കലഞ്ഞൂർ മാങ്കോട് റോഡരികിൽ ഡിപ്പോ ജംഗ്ഷനിലായിരുന്നു പാർക്ക്. വംശഭീഷണിയുള്ള അപൂർവീനം ഔഷധ സസ്യങ്ങളും വനവൃക്ഷങ്ങളും സംരക്ഷിക്കുന്നതിനും അവ നേരിട്ട് കണ്ട് പ്രത്യേകതകൾ അറിയുന്നതിനുമായിട്ടാണ് ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലത്തായി പാർക്ക് ഒരുക്കുവാൻ തയ്യാറായത്. കൂടാതെ ഔഷധ പാർക്ക്, ഔഷധ സസ്യ നഴ്സറി, ഇക്കോ ടൂറിസം, കാവുകളുടെ നിർമ്മാണം തുടങ്ങി ആയുർവേദത്തിനൊപ്പം ടൂറിസം സാധ്യതകൾ കൂടി കണ്ടാണ് ഔഷധ സസ്യ ബോർഡും വനംവകുപ്പും ചേർന്ന് കലഞ്ഞൂരിൽ ഇത്തരത്തിലൊരു പാർക്ക് ഒരുക്കാനായി മുന്നിട്ടിറങ്ങിയത്. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മാണം ആരംഭിച്ച പാർക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. പദ്ധതി പ്രദേശം കാടുകയറി നശിച്ചു. നട്ടുപിടിപ്പിച്ച ഔഷധ സസ്യങ്ങളും കാണാനില്ല. മുൻമന്ത്രി അടൂർ പ്രകാശ് പ്രത്യേക താൽപ്പര്യമെടുത്താണ് പാർക്ക് തുടങ്ങാൻ നടപടി സ്വീകരിച്ചത്. പ്രാരംഭ ചെലവുകളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുകയും ചെയ്തു. പാർക്ക് സ്ഥാപിച്ച് സന്ദർശകരായി എത്തുന്നവരിൽ നിന്ന് വൻതുക ഫീസായി ഈടാക്കുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിട്ടത്. വനംവകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് പാർക്ക് സ്ഥാപിച്ച് സന്ദർശകരിൽ നിന്ന് പണം വാങ്ങാൻ പാടില്ലെന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഉത്തരവിട്ടു. സാമ്പത്തിക താല്പര്യം നഷ്ടപ്പെട്ടതോടെയാണ് ഔഷധ പാർക്ക് ഉപേക്ഷിക്കാൻ തയ്യാറായത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പാർക്കിനുള്ളിലെ മരങ്ങൾക്ക് ചുറ്റിലും അലങ്കാര രീതിയിൽ ഇരിപ്പിടങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഔഷധ സസ്യ പാർക്കിനായുള്ള ഫണ്ട് സംസ്ഥാന ഔഷധ ബോർഡും ഇക്കോ ടൂറിസം ഉൾപ്പെടെയുള്ളവയ്ക്കായി വനംവകുപ്പുമാണ് ഫണ്ട് നൽകിയത്. ഔഷധ പാർക്കിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനൊപ്പം നിർമ്മാണത്തിലെ വ്യാപക അഴിമതി പുറത്തുകൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പന്തലിമുകൾ റോഡിലെ പാലം അപകടാവസ്ഥയിൽ. പൂർണ്ണമായി തകർച്ചയുടെ വക്കിലെത്തിയിട്ടും പാലം നവീകരിക്കുന്നതിനുള്ള യാതൊരു നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല.
ഏരൂർ ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ ഉൾപ്പെട്ട കലങ്ങ് ജംഗ്ഷൻ പന്തടിമുകൾ റോഡിലെ ഏക പാലമാണ് പൂർണ്ണമായും തകർച്ചയുടെ വക്കിൽ എത്തിയിരിക്കുന്നത്. പാലം അപകടാവസ്ഥയിലായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ പാലം നിർമ്മിക്കുന്നതിനോ ഈ പാലം നവീകരിക്കുന്നതിനോ വേണ്ട യാതൊരു നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പാലത്തിന്റെ അടിവശത്തെ കല്ലുകെട്ടുകൾ ഇടിഞ്ഞ് തോട്ടിലേക്ക് പതിച്ചു കഴിഞ്ഞു. മുൻപ് പാലത്തിന്റെ അടിവശത്ത് നിന്നും മണൽ വാരിയതാണ് കല്ലുകെട്ടുകൾ ഇടിയാൻ കാരണമായി തീർന്നത്. നിരവധി വാഹനങ്ങളും കാൽനടയാത്രികരും ദിവസേന കടന്നുപോകുന്ന പാലം പൂർണ്ണമായി തകർന്ന് ഏതു സമയവും തോട്ടിലേക്ക് പതിക്കാമെന്ന അവസ്ഥയിലാണ്. പാലത്തിന്റെ കോൺക്രീറ്റ് പാളികൾ ഇളകിമാറി കമ്പികൾ ദ്രവിച്ച അവസ്ഥയിലായി. പാലം പുതുക്കിപ്പണിയുന്നതിനുള്ള തുക അനുവദിച്ചുവെന്ന് കഴിഞ്ഞ ഒരു വർഷമായി ജനപ്രതിനിധികൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഇക്കഴിഞ്ഞ വാർഷിക ബജറ്റിൽ ഒന്നും തന്നെ പാലം നിർമ്മാണത്തിനുള്ള തുക വകയിരുത്തിയിട്ടില്ല. അടിവശം പൂർണ്ണമായി തകർന്ന പാലത്തിലൂടെയാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്നത്. ഏതു സമയവും നിലംപതിക്കാറായ പാലത്തിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ പോലും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറായിട്ടുമില്ല. പാലം പുതുക്കിപ്പണിയണമെന്ന ആവശ്യവുമായി നാട്ടുകാർ നിരവധി തവണ അധികൃതർക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു. എന്നാൽ അധികൃതർ ഇതൊന്നും കണ്ടമട്ട് ഇതുവരെയും ഭാവിച്ചിട്ടില്ല. പാലത്തിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ പഞ്ചായത്ത് അധികൃതർ കൺതുറന്ന് പ്രവർത്തിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ചെറു വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു വിശേഷത്തിലാണ് ഈ പാലത്തിന്റെ അവസ്ഥ. ഏത് നിമിഷവും നിലം പൊത്താം. ഈ പാലത്തിന്റെ ഈ ദുരിതം കാരണം ഈ പാലം നിർമ്മിക്കണം അല്ലെങ്കിൽ പുതുതായിട്ട് പണിയണം എന്നുള്ള ആവശ്യങ്ങൾ നിത്യേനെ നാട്ടുകാരായ ഞങ്ങൾ പഞ്ചായത്ത് തലങ്ങളിൽ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. എങ്കിലും നാളെ ഇതുവരെയായി ഈ പാലത്തിന്റെ പണിക്ക് യാതൊരുവിധമായ ഫണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ലൈവ് വാർത്ത കുളത്തൂപ്പുഴ. പത്തനാപുരം മംഗല്യ ആഡിറ്റോറിയത്തിൽ നടന്നു വന്ന കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് സെലക്ഷൻ ക്യാമ്പ് സമാപിച്ചു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 300-ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പത്തനാപുരം കല്ലുംകടവ് മംഗല്യ ആഡിറ്റോറിയത്തിൽ ഒരാഴ്ചക്കാലമായി ജപ്പാൻ കരാട്ടെ സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് സെലക്ഷൻ ക്യാമ്പ് സമാപിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 300-ഓളം വിദ്യാർത്ഥികൾ സെലക്ഷൻ ക്യാമ്പിൽ പങ്കുകൊണ്ടു. ഇതിൽ നിന്നും മത്സരത്തിൽ മികവ് പുലർത്തിയ 72-ഓളം വിദ്യാർത്ഥികൾക്ക് ബ്ലാക്ക് ബെൽറ്റ് ലഭിച്ചു. ഏഷ്യൻ കരാട്ടെ റഫറിയും രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ കരാട്ടെ പരിശീലകനുമായ സെൻസായി രഘുകുമാറിൽ നിന്നുമാണ് നിരവധി വർഷത്തെ പരിശീലനത്തിനും ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന ആയോധന മത്സരങ്ങൾക്കും ശേഷം മത്സരവിജയികളായ വിദ്യാർത്ഥികൾ ബ്ലാക്ക് ബെൽറ്റ് സ്വീകരിച്ചത്. പാരമ്പര്യ വിധി പ്രകാരം പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് വിദ്യാർത്ഥികൾ ബ്ലാക്ക് ബെൽറ്റ് സ്വീകരിച്ചത്. ചടങ്ങിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ഡെമോൺസ്ട്രേഷനും നടന്നു. ചടങ്ങിനു സാക്ഷിയാകാൻ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും മത്സരാർത്ഥികളായ വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളും സ്ഥലത്ത് എത്തിയിരുന്നു. സംഘമായി വിശിഷ്ട വ്യക്തികൾക്കൊപ്പം ഫോട്ടോഷൂട്ടിൽ പങ്കുകൊണ്ടാണ് മത്സരാർത്ഥികൾ വിടവാങ്ങിയത്. വെരി ഗുഡ്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. തലവൂരിൽ പഞ്ചായത്തംഗത്തെ അപമാനിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത് സിദ്ധനർ ഡെമോക്രാറ്റിക് പ്രവർത്തകരല്ലെന്ന് സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സംഘടനയുടെ പേര് ദുരുപയോഗം ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. സിദ്ധന ഡെമോക്രാറ്റിക് സർവീസ് സൊസൈറ്റിയുടെ പേരിൽ തലവൂർ ഗ്രാമപഞ്ചായത്ത് പടിക്കൽ നടത്തിയ സമരത്തിൽ സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സമരം നടത്തിയവർ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. ചില രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിൽ വനിതാ ജനപ്രതിയെ പൊതുജനമതത്തിൽ പരസ്യമായി അപമാനിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും സിദ്ധന ഡെമോക്രാറ്റിക് സർവീസ് സൊസൈറ്റി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഇവരെ ഞങ്ങൾ സംസ്ഥാന, അതായത് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഞ്ചൽ സന്തോഷിനെയും അതുപോലെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സതീശൻ മാമ്പുഴയെയും, കൊല്ലം മാമ്പുഴ സതീശനെയും ഈ ചുമതലകളിൽ നിന്നും ഞങ്ങൾ രണ്ടുപേരെയും ഒഴിവാക്കി നിർത്തി. ഈ ഒഴിവാക്കി നിർത്തിയതിന് ശേഷം അവർ ഇവിടെ നമ്മുടെ പല ഭാഗങ്ങളിലും സംഘടനയ്ക്ക് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ സമാന്തര കമ്മിറ്റികൾ എടുത്ത് പ്രവർത്തിക്കാറുള്ള സ്വയം സംസ്ഥാന നേതാക്കളാണ് ഞങ്ങൾ എന്ന് ആളുകളുടെ തെറ്റിദ്ധാരണ പരത്തുന്നതൊക്കെ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കവേ ഈ കഴിഞ്ഞ മാർച്ച് മാസം 2018 മാർച്ച് മാസം 26-ാം തീയതി അവർ തലൂർ പഞ്ചായത്തിൽ അവിടെ ഗ്രാമപഞ്ചായത്ത് ഒരു വനിതാ മെമ്പർക്കെതിരെ അവിടെ ഒരു സമരപരിപാടി സംഘടിപ്പിച്ചു. സത്യത്തിൽ ഞങ്ങൾ ആ പരിപാടിയെ സംബന്ധിച്ചിട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ അറിവോ സമ്മതമോ അല്ലെങ്കിൽ ഞങ്ങളുടെ നിർദ്ദേശം അനുസരണമോ അല്ല ആ പരിപാടി അവിടെ സംഘടിപ്പിച്ചത്. മാധ്യമങ്ങൾ കടന്ന വാർത്തയിലൂടെയാണ് ഞങ്ങൾ ഈ പരിപാടി അറിയുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ അത് ബന്ധപ്പെട്ട ആളുകളുമായി അത് അന്വേഷിച്ചപ്പോൾ സംഘടനയുമായി ബന്ധമില്ലാത്ത ഒരുപറ്റം ആളുകൾ സംഘടനയെ ദുർവിനിയോഗപ്പെടുത്തുവാൻ, സംഘടനയെ ശിഥിലമാക്കുവാൻ, സംഘടനയെ
മറ്റു തരത്തിൽ താറടിച്ച് കാണിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ശ്രമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അവിടെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തോടെ കൂടിയാണ് ഇവർ അവിടെ ഒരു വനിതാ പഞ്ചായത്ത് അംഗത്തെ വളരെ മോശമായ തരത്തിൽ അവിടെ സംഘടനയുടെ പേരുപയോഗിച്ച് പരാമർശപ്പെടുത്തി അവരെ വളരെ മോശമായ തരത്തിൽ അത് ചിത്രീകരിച്ചു. അത് ശരിക്കും സംഘടനക്ക് അതൊരു വലിയ അപവാദം ഇന്ന് ഈ സമൂഹത്തിനിടയിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ഇത്തരക്കാരെ ഈ സമൂഹ മധ്യത്തില് പിന്നെ കരയോഗ അംഗങ്ങളും അതുപോലെ പൊതുസമൂഹവും ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയണം. തീർച്ചയായും സംഘടനയെ ശിഥിലപ്പെടുത്തുവാനുള്ള ഇത്തരത്തിലുള്ള ആളുകളുടെ ശ്രമത്തിനെതിരെ സിദ്ധനാർ ഡെമോക്രാറ്റിക് സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലക്കും അതുപോലെ ജനറൽ സെക്രട്ടറി ടി സി രാമൻ അതുപോലെ അതിൻ്റെ രജിസ്ട്രാറ് ബന്ധപ്പെട്ട നേതാക്കന്മാരൊക്കെ എന്തായാലും അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട നിയമപാലകരെ കണ്ടിട്ട് ഞങ്ങൾ നിയമപരമായ രീതിയിൽ ഇതിന് പരാതി കൊടുക്കും. കരയോഗ അംഗങ്ങളെയും പൊതുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചവരെ സമൂഹം തിരിച്ചറിയണമെന്നും സമരം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതിനെതിരെ വനിതാ കമ്മീഷൻ അടക്കമുള്ളവർക്ക് പഞ്ചായത്തംഗം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ സിദ്ധന ഡെമോക്രാറ്റിക് സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് ആർ രാജഗോപാൽ, ജനറൽ സെക്രട്ടറി ടി സി രാമൻ, സംസ്ഥാന രജിസ്ട്രാർ മുതുവിലാക്കാട് ശശിധരൻ, സേതു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പുനലൂർ. എല്ലാത്തരം വസ്ത്രങ്ങളുടെയും അതിവിപുലമായ ശേഖരവുമായി ഒരു പുതുപുത്തൻ ഫാഷൻ വസ്ത്രാലയം. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ, പാർട്ടി വെയർ, ചുരിദാർ മെറ്റീരിയൽസ്, വർണ്ണവിസ്മയം തീർക്കും 1000 സാരികൾ. വെഡ്ഡിംഗ് സാരികൾക്കായി പ്രത്യേക വിഭാഗം. ബ്രാൻഡഡ് ഷർട്ട്സ്, പാൻസ്, ടീഷർട്ട്സ് തുടങ്ങി എല്ലാത്തരം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും. ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾക്കായി ഒരു പുതിയ ഷോറൂം. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സെയിന്റ് ജോർജ് സെൻട്രൽ സ്കൂൾ അറ്റ് അഞ്ചൽ ഇൻ കൊല്ലം ഡിസ്ട്രിക്ട് ഓഫ് കേരള വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1991. അഫിലിയേറ്റഡ് ടു ദ CBSE ഡൽഹി, ഹാവിംഗ് ക്ലാസസ് ഫ്രം പ്ലേ സ്കൂൾ ടു ക്ലാസ് 12. വി ഹാവ് എക്സലന്റ് ഫെസിലിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ഓഫ് ഓൾ ദി ക്ലാസസ്. We have a full-fledged computer lab with access to the internet. Our library is large and spacious. We conduct various literary and cultural activities in the school. The school celebrated its silver jubilee with the inauguration by the Princess, Her Highness Gauri Lakshmi Bai, on 12th October 2015. St. George Central School at Anchal in Kollam district of Kerala. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി, സഹപ്രൗഢിയുടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475-233-5515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. വുഡ്ലം പാർക്ക് പബ്ലിക് സ്കൂൾ, ചുണ്ട, ചെറുകുളം, അഞ്ചൽ. അഫിലിയേറ്റഡ് ടു CBSE ഡൽഹി. KG ക്ലാസ്സിൽ ലോകോത്തര EYFS പാഠ്യപദ്ധതി. KG ക്ലാസ് മുതൽ കമ്പ്യൂട്ടർ പരിശീലനം. പഠന പാഠ്യേതര വിഷയങ്ങൾക്കും പ്രാധാന്യം. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, അറബി ഭാഷ പഠന സമ്പ്രദായം. 5th ക്ലാസ് മുതൽ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ക്ലാസുകൾ. അത്യാധുനിക ലൈബ്രറി, ലാബ് സൗകര്യം. എല്ലാ റൂട്ടിലും ബസ് സർവീസുകൾ. വിശാലമായ കളിസ്ഥലം, മനോഹരമായ കിഡ്സ് പാർക്ക്. വുഡ്ലം പാർക്ക് പബ്ലിക് സ്കൂൾ, ചുണ്ട, ചെറുകുളം, അഞ്ചൽ. ഫോൺ 0475-243-8115. മൊബൈൽ 9048-186-596. പുനലൂർ രാധാസിൽ വ്യത്യസ്തങ്ങളായ വിവാഹ സാരികളുടെ വിപുലമായ ശേഖരം.
ചുരിദാറുകൾ, ലാച്ച ഗൗണുകൾ, കിഡ്സ് വെയർ, നൈറ്റി എന്നിവയ്ക്ക് വിശാലമായ പുതിയ ഷോറൂം. ലൂയിസ് ഫിലിപ്പ്, വൻ ഹുസൈൻ, സീറോ, പീറ്റർ ഇംഗ്ലണ്ട്, രാംരാജ്, എം സി ആർ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം 3500 സ്ക്വയർ ഫീറ്റിൽ. ഡ്രസ് മെറ്റീരിയലുകളുടെയും ചുരിദാർ പീസുകളുടെയും യൂണിഫോം സാരികളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻസ്. ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. പുനലൂർ രാധാസ്, ചൌക്കറോ, പുനലൂർ. ഫോൺ 0475-222-8650. ഡെൽറ്റ സെൻട്രൽ സ്കൂൾ, ഏരൂർ, അഫിലിയേറ്റഡ് ടു CBSE, ഡൽഹി. ഫോൺ 0475-227-1360-996-197-0705. മുൻവർഷങ്ങളിലെ SSLC +2 100% വിജയത്തിന്റെ ചരിത്രവുമായി അർപ്പണബോധം, ഉന്നത നിലവാരം എന്നിവയ്ക്കൊപ്പം മികച്ച പരിശീലനവും ലഭിച്ച അധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് മികവുറ്റ പഠനമൊരുക്കുന്നു. എല്ലാ മേഖലകളിലേക്കും സ്കൂൾ ബസ്, ബാങ്ക് റൂം, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, ഇ ക്ലാസ്, സ്മാർട്ട് ക്ലാസ് റൂമുകൾ. നിങ്ങളുടെ കുട്ടിയുടെ പഠനം കാര്യക്ഷമവും സർഗാത്മകവുമാക്കാൻ ഡെൽറ്റ സെൻട്രൽ സ്കൂൾ, ഏരൂർ, അഫിലിയേറ്റഡ് ടു CBSE, ഡൽഹി. നിരത്തിലൂടെ മരണപ്പാച്ചിൽ നടത്തുന്ന ടിപ്പർ ലോറികളുടെ മുതലാളിമാരോട് രോഷാകുലനായി പത്തനാപുരം MLA KV ഗണേഷ് കുമാർ. ക്വാറികളിൽ പാറ ലഭിക്കുന്നില്ലെന്ന പരാതി അറിയിക്കാനായി എത്തിയപ്പോഴാണ് ടിപ്പർ ഉടമകളോട് MLA രോഷാകുലനായി സംസാരിച്ചത്. ടിപ്പർ ടോറസ് ഉടമകളോടും ഡ്രൈവർമാരോടും രോഷാകുലനായി പത്തനാപുരം MLA KV ഗണേഷ് കുമാർ. റോഡിലൂടെയുള്ള മരണപ്പാച്ചിൽ അവസാനിപ്പിച്ചാൽ മാത്രമേ പ്രശ്നത്തിൽ ഇടപെടുകയുള്ളൂവെന്നും MLA മുന്നറിയിപ്പ്. കോന്നിയിലെ ക്വാറികളിൽ നിന്ന് പാറ ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി എത്തിയവരോടാണ് ഗണേഷ് കുമാർ പൊട്ടിത്തെറിച്ചത്. മര്യാദയ്ക്ക് 40 ലോട്ടസ് കൂടി പത്തനാപുരത്തോട് പോകാമെങ്കിൽ മാത്രം കൊണ്ടുവന്നാൽ മതി. നിർബന്ധമില്ല, എല്ലാവരും അറിയണം. ഈ നാട്ടിൽ കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ പോകുന്ന ഒമ്പണിക്കുമ്പോൾ ടിപ്പറും കൊതുകിയിടണമെന്ന് പറഞ്ഞാൽ ഒതുക്കത്തില്ല. പാച്ചിലെന്ന് പറഞ്ഞാൽ പ്രധാനം കൊണ്ട് അതാദ്യം പരിഹരിക്കുന്നതാണ് മറുപടി എന്നോട് പറഞ്ഞിട്ട് ഇത് ഇടപെടുന്നവരും ഞാൻ പറഞ്ഞു. ഞാനൊരു MLA, എനിക്ക് എല്ലാവരെയും കാര്യമാണ്, നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ കച്ചവടക്കാരാണ്. ഞാൻ മറ്റൊരു പാവപ്പെട്ട പിള്ളേർ രാവിലെ സ്കൂളിൽ, ഞാൻ രാവിലെ 6 മണിക്ക് എണീറ്റ് ഈ വാതിൽ ഇരിക്കുമ്പം, ഈ വരാതെ ഇരിക്കുമ്പോൾ പോകുന്ന പോക്കൊന്ന് കാണണം, എയർ കണ്ടീഷനൊക്കെ ഇട്ട് അടിച്ച് കത്തിച്ച് ഞാൻ പലപ്പോഴും MLA കൂടെ വെച്ച് പറഞ്ഞു. എനിക്കൊരു സൈഡ് തരത്തില്ലല്ലോ, അതിന്റെ മറുപടി പറഞ്ഞല്ല. അതിഭീകര സ്പീഡാണ്, ഒരു അധികം സൈഡ് കൊടുക്കത്തില്ല. ഈ രണ്ട് റോഡിൽ കൂടി, രണ്ട് റോഡും നന്നാക്കി, രണ്ട് റോഡിൽ കൂടി ട്രെയിനുള്ള സമയമാണെങ്കിൽ തലമുറ വഴി പോകും, അല്ലെങ്കിൽ ഇപ്പുറത്തൂടെ പാച്ചിലൂടെ പാച്ചിലാണ്. അത് നിങ്ങൾക്ക് പായാനല്ല, ആദ്യം ഉറപ്പ് വരണം. ഈ മണ്ഡലത്തിൽ അത് ആനുകൂല്യമൊക്കെ ഞാൻ പിടിച്ച കാലത്തില് ഒരു കാര്യമാണ്. പാവപ്പെട്ട കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ വണ്ടി വരും. കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലേക്ക് പ്രധാനമായും ക്വാറി ഉൽപ്പന്നങ്ങൾ എത്തുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി, കൂടൽ, പാടം മേഖലകളിൽ നിന്നാണ്. ഇവിടെ ഖനനം നടക്കുന്നുണ്ടെങ്കിലും അന്യ ജില്ലകളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. അമിത വിലയാണ് ഈടാക്കുന്നതെന്നും പരാതിയുണ്ട്. മണിക്കൂറുകൾ കാത്തുനിന്നാൽ പോലും പാറയും മറ്റും കൊടുക്കില്ലത്രേ. പ്രാദേശിക കക്ഷികളും പിന്നെ ക്രഷർ ഓണേഴ്സും കൂടെ ചേർന്ന് പിന്നെ പുറത്തുനിന്ന് ചെല്ലുന്ന ഡ്രൈവർമാരെ കഷ്ടപ്പെടണം. കാര്യം അവിടെ പ്രാദേശികക്കാർക്ക് മുൻഗണന കൊടുക്കുകയും അവർക്ക് സാധനങ്ങൾ കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇവിടുന്ന് പോകുന്നവർക്ക് 3-4 ദിവസമൊക്കെ പിന്നിട്ടിട്ടാണ് ഉരുളോട് സാധനം കിട്ടുന്നത്. അവരുടെ വണ്ടികൾക്ക് അവിടെ 6 മണി കഴിഞ്ഞിട്ടും ആ റോഡിൽ ഓടാം, പുറത്തുനിന്ന് വരുന്നവർക്ക് ഓടാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. മുൻപും ഇത്തരം സാഹചര്യം നിലനിന്നപ്പോൾ ഗണേഷ് കുമാർ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അതാണ് വീണ്ടും ഇദ്ദേഹത്തെ തന്നെ കാണാൻ ടിപ്പർ ഉടമകൾ നേരിട്ടെത്തിയത്. എന്നാൽ പാറയുമായി പോകുന്ന ടോറസ് ടിപ്പർ വാഹനങ്ങളുടെ അമിത വേഗത മൂലം ഇവിടെ അപകടങ്ങളും പതിവാണ്. ആഴ്ചയിൽ 3 അപകടമെങ്കിലും കിഴക്കൻ മേഖലയിൽ നടക്കാറുണ്ട്. ടിപ്പറുകളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ താലൂക്ക് സഭയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പ്രശ്നം നിലനിൽക്കുമ്പോഴാണ് ടിപ്പർ മുതലാളിമാർ നേരിട്ടെത്തിയതും ഗണേഷ് കുമാർ രോഷാകുലനായതും. പേരുപോലും എഴുതാതെ അപൂർണമായി കൊണ്ടുവന്ന നിവേദനവും അദ്ദേഹം വാങ്ങാതെ ടിപ്പർ ഉടമകൾക്ക് തിരികെ നൽകി. എന്നാൽ വേഗത നിയന്ത്രിച്ചാൽ പ്രശ്നത്തിൽ ഇടപെടാമെന്ന ഉറപ്പും MLA നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനംതിട്ട ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമ്മർ വെക്കേഷൻ ക്യാമ്പിന് തുടക്കമായി. പത്തനാപുരം പുതുവൽ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ഡിസ്ട്രിക്ട് ബാഡ്മിന്റൺ അസോസിയേഷന്റെ സമ്മർ വെക്കേഷൻ ക്യാമ്പിന് പുതുവൽ ശാലോ ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി.
ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 8 ക്ലബ്ബുകളുടെ സഹകരണത്തോടെയാണ് കുട്ടികൾക്കായി സമ്മർ വെക്കേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു മാസക്കാലം ക്യാമ്പ് നീണ്ടു നിൽക്കും. വിദഗ്ധരായ കോച്ചുകളുടെ നിയന്ത്രണത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. പുതുവല്ലിയിലെ ശാലോം ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗവുമായ എസ് അജീഷ് ഉദ്ഘാടനം ചെയ്തു. ഇത് നിങ്ങളുടെ അറിവുകൾ അറിഞ്ഞ് അത് കേട്ടറിഞ്ഞ അറിവുകൾ അറിഞ്ഞ് അത് അനുഭവത്തിലൂടെ പങ്കുവെച്ച് വേണ്ട സഹായങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോച്ചിങ് ക്ലാസ് അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയമുള്ള പരിശീലനം മാത്രമല്ല നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നത് നിങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ കളിക്കണം, ഏത് രീതിയിലേക്ക് മുഖവ് കാട്ടണം, നിങ്ങളെല്ലാം ഒന്ന് നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയൊരു സംഭാവന ചെയ്യുന്ന താരങ്ങളായി മാറട്ടെ എന്ന് ഓരോ താരങ്ങളും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദം. ചടങ്ങിൽ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് ബിനുരാജ്, സെക്രട്ടറി രാജേഷ്, ശാലോം ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയം ഉടമ ബെന്നി കെ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. തെന്മല കളംകുന്നിലെ ബോട്ടിംഗ് കേന്ദ്രത്തിലേക്കുള്ള പാത പൂർണ്ണമായും തകർന്നു. അവധിക്കാലമായതോടെ ഇവിടെ ബോട്ടിംഗിനെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടും പാതയുടെ തകർച്ച പരിഹരിക്കാൻ ഇക്കോ ടൂറിസം അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. തെന്മല കുളത്തൂപ്പുഴ പാതയിൽ നിന്നും കളംകുന്ന് ബോട്ടിംഗ് കേന്ദ്രത്തിലേക്കുള്ള പാതയാണ് പൂർണ്ണമായും തകർന്നത്. അവധിക്കാലമായതോടെ ബോട്ടിംഗിനായി എത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് ഗണ്യമായി വർദ്ധിച്ചിട്ടും പാതയുടെ തകർച്ച പരിഹരിക്കാൻ ഇക്കോ ടൂറിസം അധികൃതർ നടപടി കൈക്കൊള്ളാത്തതിൽ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. പാതയുടെ നവീകരണത്തിന്റെ പേരിൽ കുറെ മെറ്റലുകൾ ഇറക്കി കൂന കൂട്ടിയിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ഈ മെറ്റൽ കൂനകളും ഇപ്പോൾ സഞ്ചാരികൾക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ബോട്ടിംഗിനായി എത്തുന്ന സഞ്ചാരികൾ ഇളകിക്കിടക്കുന്ന മെറ്റലുകൾ തട്ടി വീഴുന്നതും ചെറിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. വിനോദസഞ്ചാരികളുടെ പക്കൽ നിന്നും ടിക്കറ്റ് നിരക്കിൽ വലിയ തുക ഈടാക്കുന്ന ഇക്കോ ടൂറിസം അധികൃതർ സഞ്ചാരികളുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. അടിയന്തരമായി പാതയുടെ തകർച്ച പരിഹരിക്കുന്നതിനും വിനോദസഞ്ചാരികളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിനും ഇക്കോ ടൂറിസം അധികാരികൾ നടപടി കൈക്കൊള്ളണമെന്നാണ് ഉയരുന്ന ആവശ്യം. ലൈവ് വാർത്ത, തെന്മല. കൃഷിവകുപ്പിന്റെയും തെന്മല ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ 13-14 തീയതികളിലെ പ്രത്യേക വിഷു വിപണി സജ്ജീകരിക്കുന്നു. ഇടമൺ 34 ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിന് സമീപമാണ് വിപണിയുടെ പ്രവർത്തനം. വിഷുക്കണി എന്ന പേരിൽ നടത്തുന്ന പ്രത്യേക വിഷു വിപണിയിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറികളാണ് വിൽക്കുന്നത്. കർഷകരിൽ നിന്ന് മികച്ച വില നൽകി സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിലാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. April 13-14 തീയതികളിൽ ഇടമൺ 34 ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിന് സമീപമാണ് വിപണിയുടെ പ്രവർത്തനം. വിപണിയുടെ ഉദ്ഘാടനം April 13 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈലജ നിർവഹിക്കും. ലൈവ് വാർത്ത, തെന്മല. മേടവിഷു മഹോത്സവത്തോടനുബന്ധിച്ച് കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തപാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗംഗാജല വിതരണം സംഘടിപ്പിക്കുന്നു. ക്ഷേത്ര പരിസരത്ത് സജ്ജീകരിക്കുന്ന പ്രത്യേക കൌണ്ടർ വഴിയാണ് ഗംഗാജലം വിതരണം ചെയ്യുന്നത്. ഭാരതീയ തപാൽ വകുപ്പ് പത്തനംതിട്ട ഡിവിഷന്റെ നേതൃത്വത്തിലാണ് കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മേടവിഷു മഹോത്സവത്തിന്റെ ഭാഗമായി ഗംഗാജലം വിതരണം ചെയ്യുന്നത്. ഭക്തജനങ്ങളുടെ സൌകര്യാർത്ഥം April 13, 14, 15 തീയതികളിലായി ശാസ്താക്ഷേത്ര പരിസരത്ത് തയ്യാറാക്കിയ പ്രത്യേക കൌണ്ടർ വഴിയാണ് ഗംഗാജലത്തിന്റെ വിതരണം സജ്ജീകരിച്ചിരിക്കുന്നത്. ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, ഋഷികേഷ് എന്നിവിടങ്ങളിൽ നിന്നും തപാൽ വകുപ്പ് നേരിട്ട് ശേഖരിക്കുന്ന ജലമാണ് കൌണ്ടറിലൂടെ ലഭ്യമാവുക. പുണ്യതീർത്ഥമായ ഗംഗാജലം സൌജന്യ നിരക്കിലാണ് ഇവിടെ ലഭ്യമാക്കുന്നതെന്ന് കുളത്തൂപ്പുഴ പോസ്റ്റ് മാസ്റ്റർ സുബിൻ അറിയിച്ചു. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് ബിയുടെ പാർട്ടി ഓഫീസിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. അതിക്രമം നടന്നത് തലവൂർ നടുത്തേരിയിലെ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ. ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച വിദേശ മദ്യം നാട്ടുകാർ പിടികൂടി. സംഭവം കുളത്തൂപ്പുഴ ചന്ദനക്കാവിൽ. പരാതി പറയാനെത്തിയ ടിപ്പർ ലോറി ഉടമകളെ ശകാരിച്ച് MLA. മരണപ്പാച്ചിലിനെതിരെ കർശന നടപടിയെന്നും MLAയുടെ മുന്നറിയിപ്പ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livewartha.com സന്ദർശിക്കുക. നമസ്കാരം.